പറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഏവർക്കും ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ നയൻത് സ്റ്റാൻഡേർഡിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. സ്ട്രക്ചർ ഓഫ് ആറ്റം അതിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ബോർ ആറ്റം മോഡൽ എങ്ങനെ വരയ്ക്കാം, ബോർ ആറ്റം മോഡൽ ചിത്രീകരിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാം എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായി പഠിച്ചത്. നമ്മളിനി ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്കാണ് കിടക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കാര്യമാണ് പഠിക്കുന്നത്. അതിങ്ങനെയാണ് അതിനെ പറയുന്നത്, ഐസോടോപ്സ്. ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഐസോടോപ്സ്. ഐസോ മീൻസ് ഒരേ പോലെ എന്നാണ്, ഒരേ പോലെ എന്നാണ് ഐസോ എന്ന് പറയുന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഐസോടോപ്സ് എന്താണ്, ഐസോടോപ്സ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഐസോടോപ്സ് എന്താണെന്ന് പറഞ്ഞാൽ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് ഹാവിംഗ് ദ സെയിം അറ്റോമിക് നമ്പർ. ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് ഹാവിംഗ് ദ സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറൻറ്റ് മാസ് നമ്പർ ആർ കാൾഡ് ഐസോടോപ്സ്. ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ്, ഒരേ എലമെന്റിന്റെ ആറ്റങ്ങൾ തന്നെ, ഒരേ എലമെന്റിന്റെ ആറ്റങ്ങൾ തന്നെ, ഒരേ എലമെന്റിന്റെ, ആ വാക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐസോടോപ്പിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ, ഐസോടോപ്പ് എന്താണെന്ന് പറയുമ്പോൾ, ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ്, ഒരേ എലമെന്റിന്റെ എന്ന് പറയുന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരേ എലമെന്റിന്റെ ആറ്റങ്ങൾ തന്നെ എന്ത് കാണിക്കുന്നു, ഒരേ അറ്റോമിക നമ്പർ കാണിക്കുകയും എന്നാൽ വ്യത്യസ്ത മാസ് നമ്പർ കാണിക്കുകയും ചെയ്യുന്നു. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും കാണിക്കുന്നു. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും കാണിക്കുന്ന ഇത്തരം ആറ്റങ്ങളെ അല്ലെങ്കിൽ എലമെന്റുകളെ വിളിക്കുന്ന പേരാണ് ഐസോടോപ്സ്. ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് ഹാവിംഗ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറൻറ്റ് മാസ് നമ്പർ ആർ കാൾഡ് ഐസോടോപ്സ്. ഒരേ അറ്റോമിക നമ്പർ കാണിക്കുകയും വ്യത്യസ്ത മാസ് നമ്പർ കാണിക്കുകയും ചെയ്യുന്ന ഒരേ എലമെന്റിന്റെ ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് ഐസോടോപ്സ്. അതുകൊണ്ടാണ് ഐസോ, ഒരേ അറ്റോമിക നമ്പർ കാണിക്കുന്നവരായതുകൊണ്ടാണ് അവരെ ഐസോ, ഐസോ ഒരേപോലെ എന്ന് ഉള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറന്നുപോകരുത്, ഐസോടോപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട കാര്യം സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറൻറ്റ് മാസ് നമ്പർ. സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറൻറ്റ് മാസ് നമ്പർ, ഒരേ അറ്റോമിക നമ്പർ വ്യത്യസ്ത മാസ് നമ്പറും കാണിക്കുന്നവരാണ് ഐസോടോപ്പുകൾ. ഐസോടോപ്പുകൾക്ക് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നമുക്ക് ആദ്യം പറയാവുന്നത് ഹൈഡ്രജന്റെ മൂന്ന് ഐസോടോപ്പുകളാണ്. ഹൈഡ്രജന്റെ മൂന്ന് ഐസോടോപ്പുകൾ ഞാൻ പറഞ്ഞില്ല, സെയിം എലമെന്റ് ആണ്, ഒരേ എലമെന്റ് തന്നെയാണ് ഇവിടെ ഉള്ളത് ഹൈഡ്രജൻ. അതിൻ്റെ മൂന്ന് ആറ്റങ്ങൾ നോക്കുക, ഹൈഡ്രജൻ 1H1, 1H2, 1H3. നമ്മൾ വിളിക്കുന്നത് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിങ്ങനെയാണ്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. പ്രോട്ടിയം നോക്ക് 1H1 റെപ്രസെൻറ്റേഷൻ അങ്ങനെയാണ്. ഡ്യൂട്ടീരിയത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ 1H2 ആണ്. ട്രിഷ്യത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ 1H3 ആണ്. ഇവിടെ നോക്കിയേ അറ്റോമിക് നമ്പർ 1, അറ്റോമിക് നമ്പർ 1. അപ്പോൾ അറ്റോമിക് നമ്പർ സെയിം ആണ്. എന്നാൽ മാസ് നമ്പറിൻ്റെ കാര്യത്തിൽ നോക്കിയേ, പ്രോട്ടിയത്തിൻ്റെ കാര്യത്തിൽ മാസ് നമ്പർ 1 ആണെങ്കിൽ ഡ്യൂട്ടീരിയത്തിൻ്റെ കാര്യത്തിൽ 2 ആണ്, ട്രിഷ്യത്തിൻ്റെ കാര്യത്തിൽ 3 ആണ്. അതായത് ഒരേ എലമെന്റ് തന്നെയാണ് അതിൻ്റെ ആറ്റങ്ങൾ, ബട്ട് എന്ത് കാണിക്കുന്നു, ഒരേ അറ്റോമിക നമ്പർ കാണിക്കുന്നു, ഒരേ അറ്റോമിക നമ്പർ കാണിക്കുന്നു. അതേ ആറ്റങ്ങൾ തന്നെ എന്ത് കാണിക്കുന്നു, ഡിഫറൻറ്റ് മാസ് നമ്പർ. പ്രോട്ടിയത്തിൻ്റെത് മാസ് നമ്പർ 1 ആണെങ്കിൽ ഡ്യൂട്ടീരിയത്തിൻ്റെത് 2 ആണ്, ട്രിഷ്യത്തിൻ്റെത് 3 ആണ്. അത് മറ്റൊരു പ്രത്യേകത നോക്കിയാൽ പ്രോട്ടിയത്തിൻ്റെ എന്താണ് ന്യൂട്രോണിൻ്റെ എണ്ണം എടുത്ത മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ മൈനസ് ചെയ്തേ, പ്രോട്ടിയത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂട്രോൺ ഇല്ല, ന്യൂട്രോൺ 0 ആണ്. ഡ്യൂട്ടീരിയത്തെ സംബന്ധിച്ചോളം ന്യൂട്രോണിൻ്റെ എണ്ണം 1 ആണ്. ട്രിഷ്യത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂട്രോണിൻ്റെ എണ്ണം 2 ആണ്. ഈ പ്രത്യേകത കൂടി ഓർത്തു വെച്ചിരിക്കുക. ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ടാമത് മറ്റൊരു എക്സാമ്പിൾ കൂടി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കാർബണിൻ്റെ 3 ഐസോടോപ്പുകളാണ് കാർബൺ 12, കാർബൺ 13, കാർബൺ 14. കാർബണിൻ്റെ 3 ഐസോടോപ്പുകളാണ് കാർബൺ 12, കാർബൺ 13 ആൻഡ് കാർബൺ 14. കാർബണിൻ്റെ സിമ്പല് സി ആണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറ്റോമിക് നമ്പർ 6, 12. അടുത്ത സി 6, 13. അടുത്തത് സി 6, 14.
Atomic number 6 on Ibidame, 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 6 and atomic number same on Now, mass number, you would 12 on it, 13 on it, 14 on Same atomic number, but different mass number. This is the carbon in the isotope. In the isotope, we will mass number in the mass number. Carbon in a number isotope on the carbon 12, the mass number on carbon 13 and the mass number on carbon 14 and the mass number on. Can atomic number same at 11? Atomic number the period parameter, atomic number Ajata carbon in Nandavata carbon in Munata carbon in Ella 6 and on. Pinota different divider than the mass number on. Upon mass number in the mass number of my when the Pedithi idigum or element in the isotope and number will be. That is carbon and the mass number is carbon 12, carbon 12, carbon 13, carbon 14. Now, the isotope is called the name of the hydrogen isotope, protium, deuterium, tritium. Carbon is carbon isotope and the mass number is called the name of the name of the carbon 12, carbon 13, carbon 14. That is the mass number is called the name. Mass number of my relative picture on a big food evacuation elemental name isotopical day a period are you put on other goody or to a chirigia other than open and would you guide and good number one in the same element in the atangal on a different mass number same atomic number and carnicular other under the name number the donum even a character in the protea and done but a characteristics led the protea under the number of donna I'm gonna rainbow. This elemental isotopical thumbnail and the physical properties, Faudigamaya Gunathil, slight difference on the Valara Cheria Vithyasangan. By elemental isotope, or element than our element in a minimum dandil kudal isotopal on minimum and isotopal and ground. Telepath and the kudal isotopal, but then a heightened carbon never moon isotoporan. Carbon carbon never moon isotoporan. But minimum moon isotope on doubt. Minimum and isotope will continue. Now, isotope will be high trend. Isotope will be physical properties will slight difference. And the chemical properties are same. That's north to which we elemental day isotope will. Now, let us show the chart. Isotope will be elemental isotope will be elemental isotope will be elemental isotope isotopical Tamilula Vendam and Varanda. Avendam, physical properties in an angle, slight difference undu, Sharia Vetia sound. Nal, chemical properties in the iricum, same iricum. Fourth economum, Valare adigam, Parishik, Chodikan, Sadiola Garimana, isotopes, isotopes of Padicumbo, and examulum, and a protegram, okay, number any padigan, Valare important. Namakadai padigan uladu. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഐസോടോപ്പുകളെ കുറിച്ചാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഐസോടോപ്പുകൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും അതുപോലെ തന്നെ ഐസോടോപ്പിന്റെ ഭാഗമായി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം ചില ഐസോടോപ്പുകളുടെ യൂസസ് ആണ് ചില ഐസോടോപ്പുകളുടെ ഉപയോഗങ്ങളാണ് നമ്മൾ കുറേ ഐസോടോപ്പുകളുടെ യൂസസ് തന്നിട്ടുണ്ട് ഉപയോഗങ്ങൾ തന്നിട്ടുണ്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായി ബന്ധപ്പെട്ട് This isotope is a pradanim and a ubayogam in the Tanatunda. Namakaina, the Oro Ubayongalite on the Padijapada. Valare important honor, Parishi Kadilanu, Chodian Chodikanula, Valia, possibly tuned. Nathan number in the Padichurio, high trend isotope on a deuterium. Deuteria the number atomic reactor will be oikarum. Atomic reactor. Ningleketum diagram. The atomic reactor will be oikina, hydrogen de isotope on a deuterium. Very important and deuterium evada use cheyunnundu atomic reactor galil ubayogikkunnundu marannu pogarudu rendavum nammal paranjirikkunna carbon 14 ekkurichaanu carbon 14 inde ettom valiya pratheekatha carbon de isotope aayittulla carbon 14 aanu prehistoric objects gal charithraadheetha kaalathe vastukal undu adhe pole sasyangalde mrugangalde okke avashishtangal undu adhinaanu nammal fossils ennu vilikkunnu സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും ഒക്കെ അവശിഷ്ടം
മൃതാവശിഷ്ടം, അതിനെയാണ് നമ്മൾ ഫോസിൽസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഫോസിൽസിൻ്റെയും അതേപോലെ പ്രീ ഹിസ്റ്റോറിക് ഓബ്ജക്ട്സിൻ്റെയും ചരിത്രാതീത കാല വസ്തുക്കളുടെയും ഫോസിൽസിൻ്റെയും ഒക്കെ ഏജ് ഡിറ്റർമിൻ ചെയ്യാൻ, അത് എത്ര കാലം പഴക്കമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ, അതിൻ്റെ ഏജ് ഡിറ്റർമിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പാണ് കാർബൺ 14. ഓർത്തു വെച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനോടൊപ്പം തന്നെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലാത്ത എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു കാര്യം കൂടെ പറയാം. കാർബണിൻ്റെ മറ്റൊരു ഐസോട്ടോപ്പായിട്ടുള്ള കാർബൺ 12 ആറ്റത്തിൻ്റെ മാസാണ്. കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നത്, അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. മറ്റ് ആറ്റങ്ങളുടെയൊക്കെ മാസ് കണ്ടുപിടിക്കാൻ, ആറ്റങ്ങളുടെ എല്ലാം മാസ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കാർബണിൻ്റെ ഐസോട്ടോപ്പായിട്ടുള്ള കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 പാർട്ട് ആണ്. പോർത്തുക്കട്ട് ഇത്രയും കാര്യമേ ഉള്ളൂ. ആറ്റങ്ങളുടെ റിലേറ്റീവ് മാസ്, റിലേറ്റീവ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏത് എന്ന് ചോദിച്ചാൽ അത് കാർബൺ 12 ആണ്. പ്രീ ഹിസ്റ്റോറിക് ഓബ്ജക്റ്റുകളുടെയും ഫോസിൽസിൻ്റെയും ഒക്കെ ഏജ് ഡിറ്റർമിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കാർബൺ 14 ആണ്. അതുപോലെ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഐസോട്ടോപ്പാണ് ഫോസ്ഫറസിൻ്റെ ഐസോട്ടോപ്പായിട്ടുള്ള ഫോസ്ഫറസ് 31. 31 എന്ന് പറയുന്നത് മാസ് നമ്പറാണ്. മാസ് നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തി ഐസോട്ടോപ്പുകൾക്ക് പേര് കൊടുക്കാറുണ്ടെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ ഫോസ്ഫറസിൻ്റെ ഒരു ഐസോട്ടോപ്പാണ് ഫോസ്ഫറസ് 31. ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രേസേഴ്സ് ആയിട്ടാണ്. ട്രേസേഴ്സ് എന്ന് വെച്ചാൽ നിരീക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നോക്കി മനസ്സിലാക്കുക. ഈ പ്ലാന്റ്സിൽ നടക്കുന്ന ന്യൂട്രിയൻ്റ് എക്സ്ചേഞ്ച് ഉണ്ട്, പോഷകത്തിൻ്റെ കൈമാറ്റം, പോഷകത്തിൻ്റെ കൈമാറ്റം, അതാണ് ന്യൂട്രിയൻ്റ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. ഈ പ്ലാന്റ്സിൽ നടക്കുന്ന ന്യൂട്രിയൻ്റ് എക്സ്ചേഞ്ചിനെ ട്രേസ് ചെയ്യാൻ, അതിനെ നിരീക്ഷിക്കാനോ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രേസേഴ്സ് 4 എന്നാണ് എഴുതിയിരിക്കുന്നത്. ട്രേസേഴ്സ് 4 ട്രേസ് ചെയ്യാന്ന് വെച്ചാൽ അറിയാമല്ലോ. ട്രേസേഴ്സ് 4 ന്യൂട്രിയൻ്റ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് ഫോസ്ഫറസിൻ്റെ ഐസോട്ടോപ്പ് ആയിട്ടുള്ള ഫോസ്ഫറസ് 31. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അയഡിൻ 131 ആൻഡ് കൊബാൾട്ട് 60. അതെല്ലാം അതിൻ്റെ മാസ് നമ്പേഴ്സ് ആണ് കേട്ടോ. അയഡിൻ 131ഉം കൊബാൾട്ട് 60ഉം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഐസോട്ടോപ്പുകളാണ്. ഇതിൻ്റെ യൂസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മുടെ മനുഷ്യ ജീവൻ ഏറ്റവും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ. ക്യാൻസർ നമുക്കറിയാം, ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനും ഡയഗ്നോസിസിനും രണ്ടിനും ഉപയോഗിക്കുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, രോഗം കണ്ടെത്താനും ഉപയോഗിക്കുന്നുണ്ട്, രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, രോഗം കണ്ടെത്താനും രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സയുണ്ടല്ലോ, ട്രീറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ് ഓഫ് എയിൽമെൻറ്റ്സ് ലൈക്ക് ക്യാൻസർ ആൻഡ് ട്യൂമർ, ക്യാൻസർ ആൻഡ് ട്യൂമർ അല്ലേ, ക്യാൻസറിനെയും ട്യൂമറിനെയും ഒക്കെ കണ്ടെത്തുവാനും ഡയഗ്നോസിസ് ചെയ്യുവാനും അതിനെ ചികിത്സിക്കുവാനും ട്രീറ്റ്മെൻറ് നടത്തുവാനും ഒക്കെ ഉപയോഗിക്കുന്ന ഹെൽപ്ഫുൾ ആയിട്ടുള്ള അയഡിൻ്റെ രണ്ട് ഐസോട്ടോപ്പുകളാണ് അയഡിൻ 131ഉം, സോറി അയഡിൻ്റെ അല്ല രണ്ട് ഐസോട്ടോപ്പുകളും, അയഡിൻ്റെ ഒരു ഐസോട്ടോപ്പേ ഉള്ളൂ. അയഡിൻ്റെ ഐസോട്ടോപ്പ് അയഡിൻ 131 ആണ്, ഒന്ന് കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പാണ്, അത് കൊബാൾട്ട് 60 ആണ്. അടുത്തത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് യുറേനിയം. യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പാണ് യുറേനിയം 235. 235 എന്ന് പറഞ്ഞാൽ മാസ് നമ്പറാണ്. യുറേനിയം 235, യുറേനിയം 235നെ നമ്മൾ അറ്റോമിക് റിയാക്ടറിൽ, നമ്മൾ നേരത്തെ ഡ്യൂട്ടീരിയത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ അറ്റോമിക് റിയാക്ടറിൽ ഫ്യുവലായിട്ട് ഉപയോഗിക്കുന്നു, ഇന്ധനമായി ഉപയോഗിക്കുന്നു. യുറേനിയം 235നെ അറ്റോമിക് റിയാക്ടറിൽ എന്തായിട്ട് ഉപയോഗിക്കുന്നു? ഫ്യുവൽ. ഫ്യുവൽ മീൻസ് ഇന്ധനമായി ഉപയോഗിക്കുന്നു. അറ്റോമിക് റിയാക്ടറിൽ ഫ്യുവലായി ഉപയോഗിക്കുന്നു യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പായിട്ടുള്ള യുറേനിയം 235. ഇത്രയും കാര്യങ്ങളാണ് ഐസോട്ടോപ്പുമായി ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഐസോട്ടോപ്പിനോളം പ്രാധാന്യമില്ലാതെ എന്നാൽ ഒരു ചെറിയ കോളത്തിൽ രണ്ട് ടേമുകൾ കൂടി സയൻസുമായി റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ രണ്ട് ടേമുകളോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചാപ്റ്റർ തന്നെ അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക, അതിലൊന്നാണ് ഐസോബാർ. ബോർഡിലുണ്ട് ഐസോബാർസ്. ഐസോബാർ എന്ന് വെച്ചാൽ നമ്മൾ അറ്റോമിക് നമ്പറും മാസ് നമ്പറുമായി ബന്ധപ്പെടുത്തി ഐസോടോപ്പിനെ കുറിച്ച് എന്താണോ പറഞ്ഞത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, ഐസോടോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഐസോബാർസ്.
ഐസോടോപ്പിൽ നമ്മൾ പറഞ്ഞത് എലമെന്റ്സ് ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറൻറ്റ് മാസ് നമ്പർ എന്നാണ്. ഞാൻ നമ്മൾ ഇവിടെ പറയുന്നത് എലമെന്റ്സ് ഹാവിങ് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറൻറ്റ് അറ്റോമിക് നമ്പർ, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെ അല്ലെങ്കിൽ എലമെന്റുകളെ വിളിക്കുന്ന പേരാണ് ഐസോബാർസ്. ഐസോബാർസിന്റെ പ്രത്യേകത എലമെന്റ്സ് ഹാവിങ് സെയിം മാസ് നമ്പർ, മാസ് നമ്പർ ഒരേപോലെ ആയിരിക്കും പക്ഷെ അറ്റോമിക് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഐസോടോപ്പ് പറഞ്ഞപ്പോൾ സെയിം എലമെന്റിൻ്റെതാണ് ഐസോടോപ്പ് എന്നാണ് പറഞ്ഞത്. നമുക്കൊരിക്കലും ഐസോബാറിൽ സെയിം എലമെന്റ് ആണെന്ന് പറയാൻ കഴിയില്ല, കാരണം അവിടെ എന്ത് തന്നെ വ്യത്യസ്തമാണ്, അറ്റോമിക് നമ്പർ തന്നെ വ്യത്യസ്തമാണ്. അപ്പൊ അറ്റോമിക് നമ്പർ വ്യത്യാസപ്പെടുമ്പോൾ എലമെന്റ് വ്യത്യാസപ്പെടും. അപ്പൊ സെയിം എലമെന്റിൻ്റെതല്ല ഐസോബാറുകൾ, അത് ഓർത്ത് വെച്ചിരിക്കണം. എലമെന്റ്സ് ഹാവിങ് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറൻറ്റ് അറ്റോമിക് നമ്പർ ആർ കാൾഡ് ഐസോബാർസ്. ഒരു എക്സാമ്പിള് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. കാൽസ്യവും ആർഗണും രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള എലമെന്റുകളാണ്, ഒരേ എലമെന്റുകൾ അല്ലല്ലോ, വ്യത്യസ്തങ്ങളായിട്ടുള്ള എലമെന്റുകളാണ്. കാൽസ്യത്തിന്റെ നോക്കിയേ, കാൽസ്യത്തിന്റെ മാസ് നമ്പർ 40 ആണ്, ആർഗണിന്റെയും 40 തന്നെയാണ്. അപ്പൊ രണ്ടുപേരുടെയും മാസ് നമ്പർ സെയിം ആണ്, എന്നാൽ അറ്റോമിക് നമ്പർ കാൽസ്യത്തിന്റെ 20 ആണ്, ആർഗണിന്റേത് 18 ആണ്, 18. അപ്പോ ഡിഫറൻറ്റ് അറ്റോമിക് നമ്പർ ബട്ട് സെയിം മാസ് നമ്പർ ആർ കാൾഡ് ഐസോബാർസ്. ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അത്ര ഇമ്പോർട്ടൻസ് ആയിട്ടല്ല നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നിരിക്കുന്നതെങ്കിൽ തന്നെയും ഐസോടോപ്പ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഐസോബാറിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം, നിർബന്ധമാണ്, മറക്കരുത്. ഇനി പറഞ്ഞിരിക്കുന്ന മറ്റൊരു ടേമാണ് ഐസോടോൺസ്. ഐസോടോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റംസ് ഹാവിങ് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ന്യൂട്രോണിന്റെ എണ്ണം തുല്യമായി വരുന്ന ആറ്റങ്ങളെ അല്ലെങ്കിൽ എലമെന്റുകളെ വിളിക്കുന്ന പേരാണ് ഐസോടോൺസ്. ഓർത്തു വെച്ചിരിക്കുക, ഒരേ എണ്ണം അല്ലെങ്കിൽ എണ്ണത്തിൽ ന്യൂട്രോണുകൾ തുല്യമായി വന്നാൽ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് വരുന്ന ആറ്റങ്ങളെയാണ് ആറ്റംസ് ഹാവിങ് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഐസോടോൺസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ N715C614, രണ്ടിടത്ത് നിങ്ങൾ പരിശോധിക്കുക. ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ മാസ് നമ്പറിനെ അറ്റോമിക് നമ്പർ കൊണ്ട് മൈനസ് ചെയ്താൽ മതി, മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ ഇവിടെ എത്ര വരും, 15 നിന്ന് 7 പോയാൽ ന്യൂട്രോണിന്റെ എണ്ണം വരുന്നത് 8 ആണ്, ഇവിടെ 14 നിന്ന് 6 പോയാൽ ന്യൂട്രോണിന്റെ എണ്ണം വരുന്നത് 8 ആണ്. രണ്ടിടത്ത് നോക്കി 8 അല്ലേ കിട്ടിയേക്കുന്നത്, അപ്പൊ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് അല്ലേ, ഇവിടെ രണ്ടിടത്തും ന്യൂട്രോണിന്റെ എണ്ണം തുല്യമല്ലേ. ഇത്തരം ആറ്റങ്ങളെ അല്ലെങ്കിൽ ഇത്തരം എലമെന്റുകളെ വിളിക്കുന്ന പേരാണ് ഐസോടോൺസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഏതാണ്ട് ഡാൽട്ടന്റെ അറ്റോമിക് തിയറി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നായിരുന്നു, ആറ്റത്തിന്റെ ഘടന. ഇപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായി ആറ്റം എന്താണ്, ആറ്റത്തിനുള്ളിൽ എന്തൊക്കെയുണ്ട്, ആറ്റവുമായി ബന്ധപ്പെട്ട കുറേ അധികം കാര്യങ്ങൾ, ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അറ്റോമിക് നമ്പറും മാസ് നമ്പറും ബോർ ആറ്റം മോഡലും, ഇപ്പോൾ നമ്മൾ പഠിച്ച ഐസോടോപ്പും ഐസോബാറും ഐസോടോൺസും ഉൾപ്പെടെ ആറ്റവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് കുറേ അധികം ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ വിശദമായി ഓർക്കുക, നല്ല രീതിയിൽ പഠിക്കുക. നമുക്ക് നിങ്ങൾ തൊട്ടടുത്ത ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് എടുത്തിട്ടുണ്ടാവും, ആ ചാപ്റ്ററിലെയൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നതിന് മനസ്സിലാക്കുന്നതിനൊക്കെ ഈ ചാപ്റ്ററിലെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നന്നായി പഠിക്കുക, ഇപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നാളുകളിലെല്ലാം കെമിസ്ട്രിയിൽ വേണ്ടതാണ്, നമുക്ക് ഈ വർഷവും വേണ്ടതാണ്, അടുത്ത വർഷവും വേണ്ടതാണ്, നമ്മൾ എത്ര നാളാണോ കെമിസ്ട്രി പഠിക്കുന്നത് ആ കാലയളവിലെല്ലാം നമുക്ക് വേണ്ടതാണ്. അപ്പോൾ എല്ലാവരും നന്നായി ഈ ചാപ്റ്റർ മനസ്സിലാക്കുക, ഇന്ന് പഠിപ്പിച്ച കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കുക, എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കുക. നമുക്ക് പുതിയ ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.